വെച്ചു. ഇനി നമുക്ക് എയിലോട്ട് പോവാം. ഈ എ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും വേർഡിൻ്റെ മുന്നിൽ ചേർക്കുമ്പോൾ എ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, എ എന്നാണ്. എ റൂം, എ ടേബിൾ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു വവൽസിൻ്റെ, വവൽ സൗണ്ട്സിൻ്റെ മുന്നിലാണ് എൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 21 ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 21 സൗണ്ട്സ് ഉണ്ട്. ആ ബാക്കി വരുന്ന ഈ 21 സൗണ്ട്സിൻ്റെയും കൂടെ നമ്മൾ എ ആണ് ചേർക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ ഗേൾ, എ പെൻ, എ ബുക്ക്, എ കാറ്റ്, എ ടേബിൾ. അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് എ വെച്ച് പറഞ്ഞു നോക്കാം. ഇനി ഇതിനകത്ത് തന്നെ മിസ്റ്റേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വവൽ ലെറ്റേഴ്സ് വരുന്ന കുറച്ച് വേർഡ്സ്, പക്ഷേ അതിന് കൺസണൻ്റ് സൗണ്ട് ആയിരിക്കും ഉള്ളത്. ഒരു എക്സാമ്പിള്, ഒരു യൂറോപ്യൻ, അതെങ്ങനെ പറയാം? യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ആളെയാണ് നമ്മൾ യൂറോപ്യൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ്റെ സ്പെല്ലിംഗ് എന്താ? ഇ യു ആർ ഒ പി ഇ എ എൻ. അപ്പോൾ ഇ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? യൂറോപ്യൻ, എ സൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നിൽ എ ചേർക്കും, എ യൂറോപ്യൻ. അതുപോലെ അടുത്തത് ഇപ്പോൾ 1 rupee note. 1 എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താ? ഒ എൻ ഇ. പക്ഷേ ഒ സൗണ്ടാണോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്? അല്ല, വ സൗണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എ ചേർക്കും, എ 1 rupee note. അതുപോലെ ചില വേർഡ്സ് ഉണ്ട്, യൂണിറ്റ്, യൂണിവേഴ്സ്, യൂണിവേഴ്സിറ്റി, അതിനെല്ലാം നമ്മൾ യു കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? യൂണിവേഴ്സിറ്റി, യൂണിയൻ, എ സൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പം അതിൻ്റെ എല്ലാം മുന്നിൽ നമ്മൾ എ ചേർക്കും, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ. അതുപോലെ തന്നെ മിസ്റ്റേക്ക് വരുന്ന ഒന്നാണ് ഇയർ, YEAR, വർഷം. അത് നമ്മൾ ചിലപ്പോൾ ഇയർ എന്നാ പറയും, അപ്പോൾ ഈ സൗണ്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇയർ എന്ന് നമ്മൾ ഇയർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എ ഇയർ. അപ്പോൾ ഇതൊക്കെയാണ് എയുടെ യൂസേജ്. ഇനി നമുക്ക് ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ വസ്തുക്കളെയും എയും എ എനും വെച്ച് പറഞ്ഞു നോക്കാം.